നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഗോഡ്സ് ഓൺ ടി വി എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, ഗോഡ്സ് ഓൺ ടി വിയുടെ ഗാർഡൻ ടൂറിലേക്ക് ഏവർക്കും സ്വാഗതം. കോടിമതയിലുള്ള കോട്ടയം കോടിമതയിലെ നാലുവരി പാതയ്ക്കടുത്താണ് ഇപ്പൊ നിൽക്കുന്നത്. ഇവിടെ ഭയങ്കര ചൂടാണ്, നല്ല വെയിൽ കാരണം ഇവിടെ നിൽക്കാനേ പറ്റില്ല, നമുക്ക് കൈയൊക്കെ പൊള്ളുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. എന്നാലും ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും ഏറ്റവും ഈ ഒരു ചൂടത്ത് അത്രയും ചൂടോട് കൂടി സ്വാഗതം ചെയ്യുന്നു. കോട്ടയം കോടിമതയിലുള്ള വിൻസർ കാസിലിനടുത്ത് സുമംഗലി ഓഡിറ്റോറിയത്തിന്റെ ഓപ്പോസിറ്റ് ആണ് കാങ്കപ്പാടൻ ഓർച്ചാർഡ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഓർച്ചാർഡ്സിൽ എന്തൊക്കെ വെറൈറ്റീസ് ആണ് ഉള്ളതെന്ന് നമുക്ക് ഇന്ന് കാണാം. എല്ലാവരെയും കാങ്കപ്പാടൻ ഓർച്ചാർഡ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നോക്കാം. കാങ്കപ്പാടൻ ഓർച്ചാർഡ്സ് സിൻസ് 1978. നമുക്ക് ആദ്യം കയറി വരുമ്പോ തന്നെ വലിയൊരു ബോർഡ് ഇവിടെ കാണാം, കാങ്കപ്പാടൻ ഓർച്ചാർഡ്. ഇവിടെ പൂച്ചെടികളും ഫലവൃക്ഷങ്ങളും ബഡ് തൈകൾ ഇതെല്ലാം അവൈലബിൾ ആണ്. കൂടാതെ ലോൺ ഗ്രാസ്, അതുകൂടാതെ ഇവര് ഗാർഡൻ വർക്കും ചെയ്തു കൊടുക്കപ്പെടുമെന്ന് ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ കയറി വന്ന സമയത്ത് തന്നെ ബോർഡിൽ കണ്ടു സിൻസ് 1978 എന്ന്. അപ്പോ 1978-ല് ലേറ്റ് മിസ്റ്റർ ജോസ് കാങ്കപ്പാടൻ ആണ് ഈ കാങ്കപ്പാടൻ ഓർച്ചാർഡ്സ്. നമ്മൾ കയറി വരുമ്പോ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് ചെടികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, നമുക്കിവിടെ ഒരുപാട് സ്റ്റാഫ്സും ഇതിന്റെ ഓണറും എല്ലാം ഇപ്പൊ ഇവിടെ ഉണ്ട്, നമുക്ക് അതിൽ അവരോട് ചോദിക്കാം. നന്ദ്യാർവട്ടമാണ് ഈ ഒരു റോയിൽ ഇരിക്കുന്നത്. ഫുള്ള് ഈ ഒരു ഒരു റോ സ്ട്രോ മുഴുവൻ വെച്ചിട്ടുണ്ട് നന്ദ്യാർവട്ടം. നല്ല വൈറ്റ് പൂ, ചെറിയ പൂക്കളുള്ള നന്ദ്യാർവട്ടം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫെമിലിയർ ആയിട്ടുള്ള ഒരു ചെടിയാണല്ലോ നന്ദ്യാർവട്ടം. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു നമ്മുടെ ഈ കാങ്കപ്പാടൻ ഓർച്ചാർഡ്സ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ടൗണിനുള്ളിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് കയറി കഴിയുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ഇഷ്ടം പോലെ കിളികളുടെ പലതരത്തിലുള്ള കരച്ചിലുകളുടെ സൗണ്ടും ഒക്കെ ആണ്. അത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് കാങ്കപ്പാടൻ ഓർച്ചാർഡ്സ് നമുക്ക് നൽകുന്നത്. കൂടാതെ നമ്മൾ പല ആധുനിക രീതിയിലുള്ള ഓർച്ചാർഡ്സും കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ എന്ന് പറഞ്ഞാല് പന്തലെല്ലാം കെട്ടിയിരിക്കുന്നത് മുളം കമ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പന്തലുകളാണ്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന തരത്തിലുള്ള അറേഞ്ച്മെന്റ്സ് ആണ് കാങ്കപ്പാടൻ ഓർച്ചാർഡ്സിൽ ഇവര് വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുമുണ്ട്. നമ്മൾ ആദ്യം കയറി വരുമ്പോൾ തന്നെ 10 മണി ചെടിയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. എല്ലാത്തിനും പേരൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് എളുപ്പമായി. 10 മണി ചെടി നമുക്കെല്ലാം വളരെ ഫെമിലിയർ ആയിട്ടുള്ള ചെടിയാണ്. അടുത്തത് വന്നിട്ട് ബ്ലാക്ക് ലിലി. ബ്ലാക്ക് ലിലി എന്ന് പറയുമ്പോൾ അതിന്റെ ഇലയ്ക്ക് ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ്, മെറൂണിഷ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. ബ്ലാക്ക് ലിലി പോലെ തന്നെ ഗ്രീൻ ലിലിയും ഉണ്ട്, രണ്ടു തരത്തിലുള്ള ലിലീസ് ഉണ്ട് ഇവിടെ. അടുത്തത് കലാത്തി ആണ്. ഇലയൊക്കെ ഒരു വൈഡായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് കലാത്തിയ. പിന്നെ നിശാഗന്ധി വന്നിട്ടുണ്ട്. ഇതാണ് നിശാഗന്ധി. നിശാഗന്ധി നമുക്കറിയാം, നമ്മുടെ വീടുകളിലുള്ള ചെടിയാണ് നിശാഗന്ധി. പിന്നെ ഇവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ലീഫുള്ള ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നാണ് അതിന്റെ പേര് വരുന്നത്. നല്ല ഒരു എന്താണ് നമ്മുടെ ഈ ഞാവൽപ്പഴത്തിന്റെ ഒക്കെ ഒരു കളറ് വരുന്നുണ്ട് അതിന്റെ ഇലയ്ക്ക്. അടുത്തത് വേറെ ഒരു ചെടിയുണ്ട് ഇവിടെ, അഗ്ലോളിമ ലിപ്സ്റ്റിക്. ലിപ്സ്റ്റിക് ഇട്ടതുപോലെ ഇതിന്റെ സൈഡിൽ വന്നിരിക്കുന്നത് കൊണ്ടാണ് ഈ അഗ്ലോളിമ ലിപ്സ്റ്റിക്. നാക്കൊടുക്കുന്നുണ്ട് പറയുമ്പോ തന്നെ. നല്ല നല്ല പട്ട പേരുകളൊക്കെയാണ് അല്ലെ. ഈ അഗ്ലോളിമ ലിപ്സ്റ്റിക്കിന്റെ തന്നെ ഒരുപാട് രണ്ടു മൂന്ന് ടൈപ്പ് ഉണ്ട്. ഇത് ഈ ലീഫിന്റെ സൈഡില് ഈ റെഡ് ഷെയ്ഡ് വന്നിരിക്കുന്നോണ്ടാണ് അങ്ങനെ ലിപ്സ്റ്റിക് കൂട്ടി പേര് വന്നിരിക്കുന്നത്. പിന്നെ വേറെ ഒന്നുണ്ട്, നമ്മുടെ ബോൺസായി ചെടിയാണ്. ബോൺസായി പിന്നെ ഇവിടെ വേറൊരു സംഭവം നിൽപ്പുണ്ട്, മിർച്ചി. മിർച്ചി എന്നാണ് ഈ ചെടിയുടെ പേര്. ഇതെങ്ങനെയാണ് ഈ ചെടിക്കൊക്കെ ഈ പേര് വരുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ഇവിടെ വേറൊരു ചെടിയുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഫിഡില എന്നാണ് ഇതിന്റെ പേര് വന്നിരിക്കുന്നത്. അതിന്റെ ലീഫ് ഒരു പ്രത്യേക തരത്തിലാണ് അതിന്റെ ആ സ്റ്റെമ്മില് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ മുമ്പേ പറഞ്ഞ അഗ്നോളിമയുടെ സൈഡിൽ കളർ വരാത്ത നോർമൽ
ഇത് വരുന്നതാണ് ഇത് ഈ ചെടി അഗ്നോളിമ. അഗ്നോളിമ തന്നെ വേറൊരു കളറും ആ സെയിം പേരില് വേറൊരു ചെടിയുണ്ട്. ലീഫിന് വളരെ ഡിഫറെന്റ് ആണ് കളർ വന്നിരിക്കുന്നത്. ഇവിടെ വേറൊരു പ്ലാന്റ് നിൽപ്പുണ്ട്, ലോ പെറ്റല എന്നാണ് അതിന്റെ പേര്. ഒരുപാട് ചെടികൾ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഇതിന്റെ വില ബാക്കിയുള്ള ഓർച്ചാർഡ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കുറവായുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബാക്കി ചെടികൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പേരുകളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഡെയ്സി, ഇത് അഗ്നോളിമയുടെ വേറൊരു വെറൈറ്റിയാണ്. അഗ്നോളിമ ഈ പോട്ട് ഉൾപ്പെടെ ഇത് 250 ആണ്. എല്ലാത്തിന്റെ റേറ്റും ഉണ്ട്, പേരും റേറ്റും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ബേർഡ് നെസ്റ്റ് എന്നാണ് ഈ ചെടിയുടെ പേര്. അതിനൊക്കെ 300 rupees ആണുള്ളത്. സൈക്രോൺ ഫേൺ എന്ന വേറൊരു ചെടി, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുമോ ഈ സംഭവങ്ങളൊക്കെ. പിന്നെ ലീഫിന് നല്ല കട്ടിയാണ് ഉള്ള ഒരു ചെടിയാണ് സൈക്രോൺ ഫേൺ. പിന്നെ അഗോവ, ഇതിന്റെ പേരാണ് അഗോവ. ഇതൊക്കെ 150 ആണ്. പോട്ട് ഉൾപ്പെടെയാണ് ഈ 150 rupees വരുന്നത്. പിന്നെ വേറൊരു ചെടിയുണ്ട് ജെയ്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട്, ഇതും നല്ല കട്ടിയുള്ള ഒരു. ഇത് സ്വീറ്റ് ലീഫ് എന്നാണ്. ഇവിടുത്തെ ചേച്ചിമാർ എന്നോട് ഇവിടുത്തെ ഇല ഒന്ന് കഴിച്ചു നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. ഇലക്ക് നല്ല സ്വീറ്റ് ആണ്, നല്ല ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ് വന്നേക്കുന്നത് സ്വീറ്റ് ലീഫ്. ഇനി അടുത്തത് ഫിലോലഡ്രം. ഫിലോലഡ്രം അത് 150 ആണ് അതിന്റെ പ്രൈസ് വരുന്നത്. ലീഫൊക്കെ വളരെ വൈഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഫിലോലഡ്രം. വേറൊരു ഡിഫറെന്റ് പേരാണ് ജാമിയ കുള്ളൻ. ഇതിന്റെ വലുതും കാണുമായിരിക്കും, ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഇനി കുള്ളൻ എന്നുള്ള പേര് വന്നോന്ന് അറിയില്ല. ജാമിയ കുള്ളൻ വേറൊരു പ്ലാന്റ് ആണ്, സിസി പ്ലാന്റ്. ഇത് ഒരുപാട് പ്ലാന്റ്സ് ഇതിനിടയിൽ പറയാത്തതുകൊണ്ട് ഞാൻ, എനിക്ക് പേരൊരു കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നുന്നതാണ് ഞാനിപ്പോൾ പറയുന്നത്. സിസി പ്ലാന്റ് ആണ് ഈ പോട്ടിൽ നിൽക്കുന്നത്. ഇതിന്റെ ലീഫ് അതിന്റെ സ്റ്റെമ്മിൽ ഒരു പ്രത്യേക രീതിയിലൊക്കെയാണ് നിൽക്കുന്നത്. ഈ ചെടിയുടെ പേരെന്താ? സനഡു. ഇതല്ലേ. വേറെ ഒരു ചെടി കാണിക്കാം. ഞാൻ വിചാരിച്ചത് പുഴു പിടിച്ച് പോയതാണെന്ന് വിചാരിച്ചു. ലീഫ് ഫുള്ള് ഹോൾസ് ആണ്. ഞാൻ ഇവിടുത്തെ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ലീഫ് പോയതൊന്നും അല്ല, അതിന്റെ ലീഫ് ഇങ്ങനെയാണ് കണ്ടോ. ഇതിന്റെ പേര് സനഡു എന്നാണ്, സനഡു. അതിന്റെ തൊട്ടടുത്ത് വേറൊരു ചെടിയുണ്ട്, അലഹബാദ് സാറ്റേൺ എന്നാണ് ഇതിന്റെ പേര്. ഇലയൊക്കെ പിടിച്ചു നോക്കുമ്പോ നല്ല രസമുണ്ട് കേട്ടോ. ഒരു ഗാർഡന്റെ മനോഹാരിത അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അതെങ്ങനെ പരിപാലിക്കുന്നു എന്നതിനെയും കണക്ട് ചെയ്തിരിക്കും അല്ലെ. നല്ല ചില വീടുകളിലൊക്കെ ഗാർഡനിങ് എല്ലാരും ചെയ്യും, പക്ഷേ അവിടെ ചെന്ന് കാണുമ്പോൾ ഒരു ഭംഗിയൊന്നും കാണത്തില്ല. പക്ഷെ ഇവിടെ വരുമ്പോ, ഈ ഓർച്ചാർഡ്സിൽ വരുമ്പോ, കാങ്കപ്പാടൻ ഓർച്ചാർഡ്സിൽ വരുമ്പോ, ഇവര് വളരെ ഭംഗിയായിട്ട് എല്ലാ പ്ലാന്റ്സും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതും അതിനെ പരിപാലിക്കുന്നതും ഒക്കെ നമുക്ക് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. ഗാർഡനിങ് ഒന്നുമായിട്ട് എനിക്കൊരു ബന്ധമില്ലെങ്കിൽ പോലും ഇത് കണ്ടപ്പോ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് പോയാലോ എന്ന് പോലും ഒരു ആലോചന വരുന്നുണ്ട്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ്സിന്റെ ഒരു ഏരിയയിലാണ് നമ്മൾ ആദ്യം പോയത്. എന്നാൽ ഈ സൈഡിലും കുറെ ഹാങ്ങിങ് പ്ലാന്റ്സ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം കാണിച്ച പ്ലാന്റ്സിന്റെ എല്ലാം നെക്സ്റ്റ് സൈഡിൽ, ഓപ്പോസിറ്റ് സൈഡിൽ ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സ് ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ചൂടുള്ള കോട്ടയത്ത് ഇങ്ങനെ ഒരു ഇത്ര ഈ ഒരു നല്ല ഒരു അന്തരീക്ഷം കിട്ടുന്നത് തന്നെ ഭയങ്കര രസമുള്ള കാര്യമാണ്. ഇവിടെ വന്നതിന് ശേഷം ചൂട് എന്താണെന്ന് പോലും പറഞ്ഞിട്ടില്ല. അത്രയും ഭംഗിയായിട്ടുള്ള ഒരു ഓർച്ചാർഡ്സ് ആണ് കാങ്കപ്പാടൻ ഓർച്ചാർഡ്സ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കോൾസൺ ടിവി എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.